നമസ്കാരം, ടെഡി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പ്രസൻ്റ് ചെയ്യുന്നത് നല്ല ഉഴുന്നുവടയാണ്, ഒരു ഈവനിങ് സ്നാക്കാണ്. അതിനായി 5 മണിക്കൂർ കുതിർത്ത ഉഴുന്ന് പയർ അല്ലെങ്കിൽ പരിപ്പ് ഇതെടുക്കുക. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇവ രണ്ടും കൂടി അരയ്ക്കുക കേട്ടോ. ഗ്രൈൻഡറിൽ അരയ്ക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ചെറിയൊരു ബൗളിലിട്ടിട്ട് അരച്ചെടുക്കുക നമ്മൾ. അപ്പോൾ നമ്മളിങ്ങനെ ഉരുട്ടിയായി ഇങ്ങനെ ഉരുളയാവുന്ന രീതിയിൽ നമുക്ക് ആ മാവ് കിട്ടണം കേട്ടോ. അതിലേക്ക് 1/4 സ്പൂണ് ഉപ്പ്, ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, വേപ്പില ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒന്ന് ചതച്ചെടുത്ത കുരുമുളക്, പിന്നെ ഇതിലേക്ക് 1/2 സ്പൂണ് കായപ്പൊടി, ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നന്നായി കുഴച്ചെടുക്കണം. ആ കുഴക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഉഴുന്നുവട വീർത്ത് വരിക കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ സ്ഥലത്തും വരണം, അതുപോലെ ഉപ്പും എല്ലാതും എല്ലാ സ്ഥലത്തും വരണ്ട് വരണം. അപ്പോൾ അതിന് വേണ്ടി നന്നായിട്ട് നമ്മളത് കുഴച്ചെടുക്കണം. ഇനി അടുപ്പത്തൊരു ചീഞ്ചട്ടി വയ്ക്കുക, അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ ഓരോ ഉഴുന്നുവടയാണ് വറുത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ ഉഴുന്നുവട മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെളിച്ചെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ കൈ നനയ്ക്കണം, കാരണം ഉഴുന്നുമാവ് നമ്മുടെ കയ്യിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ നനയ്ക്കുന്നത്. നമ്മളത് ഉരുളകളാക്കിയിട്ട് ഒരു ചെറിയൊരു ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് എന്നിട്ട് നടുവിൽ ഒരു തുളയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഈ എണ്ണ ചൂടായെന്നറിയാൻ വേണ്ടി ചെറിയൊരു കഷ്ണം മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ കാണുമ്പോൾ നമുക്ക് ചൂടായിട്ടുണ്ടെന്ന് തോന്നും. അപ്പോൾ നമ്മൾ ഉഴുന്നുവട അതിലേക്ക് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടാവാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉഴുന്നുവട ഒരിക്കലും വെളിച്ചെണ്ണ കുടിക്കില്ല. നല്ല മൊരിഞ്ഞ് ക്രിസ്പിയായി വരുന്നുണ്ട് കേട്ടോ ഉഴുന്നുവട, നല്ല പൊന്തി വരുന്നുണ്ട്. അതുപോലെ ഓരോ ഉഴുന്നുവടകളും നമ്മൾ വറുത്ത് കോരിയെടുക്കണം കേട്ടോ. നല്ല പുറം ഭാഗമൊക്കെ നല്ല ക്രിപ്സായിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഉഴുന്നുവടയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇതിന് നമ്മൾ കൂടെ കഴിക്കാനായിട്ട് ഉള്ളി ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. താങ്ക് യു.